ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ ജ്വല്ലേഴ്സ്, മുഹൂർത്ത് അറ്റ് ഹോം, നിങ്ങളുടെ ഏറ്റവും സ്വന്തം സന്തോഷങ്ങൾക്ക്. നമസ്കാരം, പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 2333 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പ്രതിദിനം കോവിഡ് കേസുകൾ 2000 കടക്കുന്നത് ഇതാദ്യം. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 50,000 കടന്നു. കോവിഡ് രോഗികളുടെ ഫോൺ വിളി വിശദാംശങ്ങൾ പോലീസ് ശേഖരിക്കില്ലെന്ന് ഹൈക്കോടതിയിൽ സർക്കാരിന്റെ വിശദീകരണം. ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് 97 പേർക്ക്. 28 പേർക്ക് രോഗമുക്തി. രോഗബാധിതരുടെ എണ്ണം കുറയാതെ അമല ക്ലസ്റ്റർ. തൃശൂർ നഗരപരിധിയിൽ രോഗികളുടെ എണ്ണം കൂടുന്നതിൽ ആശങ്ക. ഓണാഘോഷം വീടുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി. പൂക്കളമിടാൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കൾ ഉപയോഗിക്കരുത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ തട്ടിപ്പ് ആസൂത്രിതമെന്ന് അനിലക്കര MLA. ലൈഫ് ഭവന പദ്ധതി നിർമ്മാണ ഉപകരാർ പുറത്തുവിടണമെന്നും MLA. മന്ത്രി മൊയ്തീൻ രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്. അഴീക്കോട് മുനമ്പം ജങ്കാർ ഫെറിയിലെ ഊന്നുകുറ്റി നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക്. ജങ്കാർ വീണ്ടും അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നതിൽ നാട്ടുകാരിൽ ആശങ്കയ്ക്കിടയാക്കുന്നു. വൻ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാർ വീണ്ടും ഡാറ്റ കച്ചവടം നടത്തുകയാണെന്ന് BJP വക്താവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ. ഡാറ്റ കച്ചവടം വഴി 12 കോടിയുടെ അഴിമതിക്കാണ് സർക്കാർ വഴിയൊരുക്കിയതെന്നും ഗോപാലകൃഷ്ണൻ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 2333 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1217 പേർക്ക് രോഗമുക്തി. 2151 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 17 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം 540, മലപ്പുറം 322, എറണാകുളം 230, കോട്ടയം 203, ആലപ്പുഴ 253, കാസർഗോഡ് 174, കണ്ണൂർ 126, തൃശൂർ 97, പത്തനംതിട്ട 88, കോഴിക്കോട് 78, കൊല്ലം 77, പാലക്കാട് 65, ഇടുക്കി 64, വയനാട് 17 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ. രോഗം ബാധിച്ചവരിൽ 60 പേർ വിദേശത്തുനിന്നും 98 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. സംസ്ഥാനത്ത് 19 ഹോട്ട്സ്പോട്ടുകൾ കൂടി ഉൾപ്പെടുത്തി. പ്രതിദിനം കോവിഡ് കേസുകൾ 2000 കടക്കുന്നത് ഇതാദ്യമാണ്. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 50,000 കടന്നു. സംസ്ഥാനത്ത് ബുധനാഴ്ച 6 കോവിഡ് മരണം. കോഴിക്കോട് സ്വദേശി അഹമ്മദ് ഹംസ, ആലപ്പുഴ സ്വദേശി ക്ലീറ്റസ്, പത്തനംതിട്ട കലഞ്ഞൂർ സ്വദേശി രാമകൃഷ്ണപിള്ള, മുഹമ്മദ് ഇക്ബാൽ, എന്തീൻകുട്ടി, കോഴിക്കോട് തീക്കൊടി സ്വദേശി 67 വയസ്സുള്ള മുല്ലക്കോയ തങ്ങൾ എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മുഹമ്മദ് ഇക്ബാൽ, എന്തീൻകുട്ടി, അഹമ്മദ് ഹംസ എന്നിവർ മരിച്ചത്. ഇന്നലെയാണ് മുഹമ്മദ് ഇക്ബാലും എന്തീൻകുട്ടിയും മരിച്ചത്. നല്ലളം അരീക്കാട് സ്വദേശി അഹമ്മദ് ഹംസ 12 ദിവസമായി ചികിത്സയിലായിരുന്നു. ചൊവ്വാഴ്ച രാത്രിയോടെ മരിച്ച ആലപ്പുഴ കനാൽ വാർഡ് സ്വദേശിയായ ക്ലീറ്റസിനും കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം മരിച്ചവരുടെ അടക്കം 7 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കോവിഡ് വ്യാപനം തടയുന്നതിനായി കോവിഡ് രോഗികളുടെ ഫോൺ വിളി വിശദാംശങ്ങൾ പോലീസ് ശേഖരിക്കേണ്ടതില്ലെന്ന് സംസ്ഥാന സർക്കാർ. രോഗനിയന്ത്രണത്തിനായി ടവർ ലൊക്കേഷൻ വിവരങ്ങൾ മാത്രം മതിയെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വിശദീകരിച്ചു. കോവിഡ് രോഗികളുടെ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സർക്കാരിന്റെ നിലപാട് മാറ്റം. രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുടെ 14 ദിവസത്തെ ടവർ ലൊക്കേഷൻ വിവരങ്ങൾ മാത്രമേ ശേഖരിക്കുകയുള്ളൂവെന്നും സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. ജില്ലയിൽ 97 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 28 പേർ രോഗമുക്തി നേടി. അമല ക്ലസ്റ്ററിൽ 16 പേർക്കും ചാലക്കുടി ഇരിങ്ങാലക്കുട ക്ലസ്റ്ററുകളിൽ 2 പേർക്ക് വീതവും ശക്തൻ ക്ലസ്റ്ററിൽ 5 പേർക്കും അംബേദ്കർ കോളനി ക്ലസ്റ്ററിൽ ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റ് സമ്പർക്കങ്ങളിലൂടെ 48 പേർക്കാണ് രോഗം ബാധിച്ചത്. ഉറവിടമറിയാത്ത 16 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ചവരിൽ ഒരാൾ വിദേശത്തുനിന്നും 6 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. തൃശൂർ നഗരപരിധിയിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗികളുടെ സമ്പർക്ക പട്ടിക കണ്ടെത്തുന്നതിനുള്ള വിശദമായ പരിശോധന ആരോഗ്യ വിഭാഗം ആരംഭിച്ചു.
അമലയിൽ 90 പേരെ ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയമാക്കി. പരിശോധന വ്യാഴാഴ്ചയും തുടരും. അതേസമയം ആശുപത്രിയിൽ കോവിഡ് പ്രതിരോധിക്കുന്നതിനുള്ള അടിയന്തര പ്രതിരോധം സജ്ജീകരിക്കുന്നതിന് 5 ദിവസത്തെ സാവകാശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ആശുപത്രിയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുവാൻ ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു. ജനറൽ ഒ പി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. രോഗം പടരുന്നതിൽ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി ആരോഗ്യ വിഭാഗം കണ്ടെത്തിയിരുന്നു. വിയൂർ ജയിലിലെ ഗാർഡിന് കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ IRB സേനാംഗത്തിനാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ ഇയാളുമായി സമ്പർക്കത്തിലുള്ള 18 പേരെ നിരീക്ഷണത്തിലാക്കി. ജില്ലയിൽ പുതിയ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ചു. തൃശൂർ കോർപ്പറേഷൻ, ഒല്ലൂക്കര, കൃഷ്ണാപുരം, കാളത്തോട് ഡിവിഷനുകൾ, വടക്കാഞ്ചേരി നഗരസഭ 26 ഭാഗികം, 37 ഡിവിഷനുകൾ, മുളങ്ങുന്നത്തുകാവ് 3-ാം വാർഡ് ഭാഗികം, കൈപ്പറമ്പ് 15-ാം വാർഡ്, കണ്ടാനശ്ശേരി 7-ാം വാർഡ് ഭാഗികം, 18-ാം വാർഡ് പന്നിത്തടം, കോലഴി 1-ാം വാർഡ്, മറ്റത്തൂർ 2-ാം വാർഡ്, അവണിശ്ശേരി 3-ാം വാർഡ് ഭാഗികം, ചേർപ്പ് 4-ാം വാർഡ് ഭാഗികം, പോർക്കുളം 2-ാം വാർഡ്, ചേലക്കര 3-ാം വാർഡ്, കൊരട്ടി 8-ാം വാർഡ് ഭാഗികം, വനന്തരപ്പള്ളി 11-ാം വാർഡ് ഭാഗികം എന്നീ പ്രദേശങ്ങളാണ് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഉൾപ്പെടുത്തിയത്. അതേസമയം കുന്നംകുളം നഗരസഭ 9-21 ഡിവിഷനുകൾ, ചാലക്കുടി നഗരസഭ 19-ാം ഡിവിഷൻ, മുരിയാട് പഞ്ചായത്ത് 16-ാം വാർഡ്, പോർക്കുളം 10-ാം വാർഡ്, തൃക്കൂർ 15-ാം വാർഡ്, എരുമപ്പെട്ടി 17-ാം വാർഡ് എന്നീ പ്രദേശങ്ങളെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കി. ഓണക്കാലത്ത് പ്രത്യേക നിർദ്ദേശങ്ങളുമായി മുഖ്യമന്ത്രി. ഓണാഘോഷം വീടുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി. കളക്ടറുമായും പോലീസ് ഉദ്യോഗസ്ഥരുമായും മുഖ്യമന്ത്രി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് നിർദ്ദേശം. കടകൾ രാവിലെ 7 മുതൽ രാത്രി 7 വരെ മാത്രമേ തുറക്കാവൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പൂക്കളമിടാൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കൾ ഉപയോഗിക്കരുത്. അതത് പ്രദേശത്തെ പൂക്കൾ ഉപയോഗിക്കണം. പൊതുസ്ഥലങ്ങളിൽ ഓണാഘോഷം അനുവദിക്കരുതെന്ന് പോലീസിന് നിർദ്ദേശം നൽകി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുടെ മറവിൽ മന്ത്രി AC മൊയ്തീൻ ബിനാമി തട്ടിപ്പ് നടത്തിയെന്ന് അനിൽ അക്കര MLA ആരോപിച്ചു. യൂണിടാക്കിന് നൽകിയ നിർമ്മാണോപകരാർ പുറത്തുവിടണമെന്നും വാക്കാലാണ് കരാർ കൊടുത്തതെങ്കിൽ ഗുരുതരമായ ചട്ടലംഘനമാണെന്നും MLA പറഞ്ഞു. പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളുടെ പൂർണ്ണ ഉത്തരവാദിത്തം മന്ത്രി AC മൊയ്തീനാണ്. AC മൊയ്തീനും മുഖ്യമന്ത്രിയും ശിവശങ്കറും കൂടി നടത്തിയ വലിയ തട്ടിപ്പാണിതെന്നും അനിൽ അക്കര MLA ആരോപിച്ചു. പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ അനിയത്തിനെ കാട്ടി നാത്തൂനെ കെട്ടിച്ചു കൊടുക്കുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ലാണ് AC മൊയ്തീൻ ഇവിടെ ഭംഗിയായി അദ്ദേഹത്തിൻ്റെ ബിനാമികളെയും വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളത്. വടക്കാഞ്ചേരിയിൽ ഒരു തട്ടിപ്പ് നടത്തി ഒരു ചെറിയ സമ്പാദ്യം ഉണ്ടാക്കണം എന്നൊരു വലിയ കണ്ണ് വെച്ചിട്ടാണ് പോയത്. അത് ഈ ലൈഫ് മിഷനെ മറയാക്കി. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം 100% AC മൊയ്തീനാണ്. ഒരു നിമിഷം പോലും AC മൊയ്തീൻ അധികാരത്തിൽ തുടരാൻ അവകാശമില്ല. CPM നടത്തുന്ന തദ്ദേശ വകുപ്പ് നടത്തിയ മറ്റൊരു തട്ടിപ്പ് കൂടിയാണിത്. അതുകൊണ്ട് പ്രളയ ഫണ്ട് തട്ടിച്ചതിൻ്റെ പേരിലുള്ള വേറൊരു കേസും എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് എൻ്റെ മണ്ഡലത്തിൽ നടന്ന വലിയ അഴിമതി, ആ അഴിമതി കയ്യോടെ പിടിക്കപ്പെട്ട സാഹചര്യത്തിൽ AC മൊയ്തീൻ രാജിവെക്കണം. സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടത്തിന്റെ മൗനം വളരെ ഗൗരവകരമാണ്. കരാർ ഫയലുകൾ ജില്ലാ ഭരണകൂടം പുറത്തുവിടണം. അമലയിൽ 5 ഏക്കറും തിരുവല്ലാമലയിൽ 18 ഏക്കറും അമല ആശുപത്രി സൗജന്യമായി സർക്കാരിന് കൈമാറിയിട്ടും എന്തുകൊണ്ടാണ് അവിടെ ഫ്ളാറ്റ് പണിയാതിരുന്നതെന്ന് MLA ചോദിച്ചു. ലൈഫ് മിഷൻ പദ്ധതി മറയാക്കി വലിയ തട്ടിപ്പിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും MLA കുറ്റപ്പെടുത്തി. TCV തൃശൂർ. ലൈഫ് മിഷൻ ഫ്ളാറ്റ് വിവാദം അഴിമതി കഥകൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ മന്ത്രി മൊയ്തീൻ രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് ആവശ്യപ്പെട്ടു. ചരൽപ്പറമ്പിൽ നിർമ്മാണം നടക്കുന്ന ഫ്ളാറ്റുകൾ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോടികളുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അഴിമതി നടത്തിയ മുഴുവൻ പേരെയും ജനമധ്യത്തിൽ കൊണ്ടുവരണമെന്നും നാഗേഷ് ആവശ്യപ്പെട്ടു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്കും മൊയ്തീൻ അടക്കമുള്ള മന്ത്രിമാർക്കും ഇതിൽ കൃത്യമായ പങ്ക് പറ്റിയിട്ടുണ്ട് എന്ന് വെളിപ്പെട്ടിരിക്കുന്നു. 20 കോടിയിൽ 8 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് പുറത്തു വന്നിട്ടുള്ളത്. വിദേശ ഏജൻസി പണം മുടക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തത്സമയത്ത് കേരളത്തിൽ എത്ര പദ്ധതിക്ക് വേണ്ടി വിദേശ ഏജൻസികൾ ഇതുവരെ പണം മുടക്കിയിട്ടുണ്ട് എന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് BJP ആവശ്യപ്പെടുന്നു. BJP നേതാക്കളായ PG രവീന്ദ്രൻ, K ഗിരീഷ് കുമാർ, TR സതീശൻ, KK സുരേഷ് തുടങ്ങിയവരും നാഗേഷിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇടവേള.
നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. കേരളത്തിലെ എല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ IoT സർവീസുകൾ നിരവധി, IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട്സ്, കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ്. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തകൾ തുടരുന്നു. അഴീക്കോട് മുനമ്പം ഫെറിയിൽ ഊന്നുകുറ്റി യാഥാർത്ഥ്യമാകുമ്പോൾ ജങ്കാർ വീണ്ടും അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നു. ജങ്കാർ സർവീസ് ഉടൻ പുനരാരംഭിക്കണമെന്ന് നാട്ടുകാർ. 28 മാസക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം അഴീക്കോട് ജെട്ടിയിൽ ജങ്കാർ അടുപ്പിക്കുന്നതിനായുള്ള ഊന്നുകുറ്റിയുടെ നിർമ്മാണം അവസാനിക്കാനിരിക്കെ നാളിതുവരെ വിശ്രമത്തിലായിരുന്ന ജങ്കാർ അറ്റകുറ്റപ്പണിക്കായി ഷിപ്പ്യാർഡിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. 2.5 വർഷം മുൻപ് 1.65 കോടി രൂപ ചെലവഴിച്ച് ഗതാഗത യോഗ്യമാക്കിയ ജങ്കാർ ഏതാണ്ട് 2 മാസം മാത്രമാണ് സർവീസ് നടത്തിയത്. ജെട്ടിയിൽ ജങ്കാർ അടുപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഊന്നുകുറ്റി കടപുഴകി വീണതിനെ തുടർന്ന് സർവീസ് നിലയ്ക്കുകയായിരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഊന്നുകുറ്റിയുടെ നിർമ്മാണം ആരംഭിച്ചത്. ഊന്നുകുറ്റി സ്ഥാപിച്ചു കഴിയുമ്പോൾ ജങ്കാർ വീണ്ടും അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നത് സർവീസ് പുനരാരംഭിക്കുന്നത് അനിശ്ചിതാവസ്ഥയിലാക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ജങ്കാർ സർവീസ് പുനഃസ്ഥാപിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം മുന്നറിയിപ്പ് നൽകി. ഊന്നുകുറ്റിയുടെ നിർമ്മാണം ഏറെ നാളുകൾക്കു ശേഷം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ജങ്കാർ വീണ്ടും അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് യോഗം ആരോപിച്ചു. 4.5 വർഷമായി ഇടതുപക്ഷം ഭരിക്കുന്ന തൃശൂർ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള അഴീക്കോട് മുനമ്പം ജങ്കാർ 100 ദിവസം പോലും സർവീസ് കഴിയാത്തത് ജില്ലാ പഞ്ചായത്തിന്റെ കഴിവുകേടാണെന്നും യൂത്ത് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് PA മനാഫ് അധ്യക്ഷത വഹിച്ചു. എന്നാൽ വാർഷിക അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയാണ് ജങ്കാർ ഷിപ്പ്യാർഡിലേക്ക് കൊണ്ടുപോകുന്നതെന്നും തീയതി അനുവദിച്ച് ലഭിക്കുന്ന മുറയ്ക്ക് ജങ്കാർ കൊണ്ടുപോയി അറ്റകുറ്റപ്പണി തീർത്ത് സർവീസ് പുനരാരംഭിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കൈതവളപ്പിൽ പറഞ്ഞു. TCB ന്യൂസ്, കൊടുങ്ങല്ലൂർ. മോട്ടോർ വാഹന വകുപ്പിലെ ഡാറ്റ കച്ചവടം വഴി 12 കോടിയുടെ അഴിമതിക്കാണ് സർക്കാർ വഴിയൊരുക്കിയതെന്ന് BJP വക്താവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ മുഴുവൻ വാഹന ഉടമകളുടെയും ഡാറ്റ കൈകാര്യം ചെയ്തിരുന്ന CDT ഒഴിവാക്കി ടെൻഡർ പോലുമില്ലാതെയാണ് ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിച്ചതെന്നും ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. CDT കഴിഞ്ഞ 10 വർഷമായി ജോലി ചെയ്തിരുന്ന 300 ജീവനക്കാരെ പറഞ്ഞുവിട്ട് DYFI തിരികെ കയറ്റാനാണ് നീക്കം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശിവശങ്കരൻ ഇല്ലെങ്കിലും IT വകുപ്പ് കേന്ദ്രീകരിച്ച് നടക്കുന്ന അഴിമതിക്ക് ഒരു കുറവുമില്ലെന്നും ഡാറ്റ കൈമാറാൻ പാടില്ലെന്ന ഹൈക്കോടതി വിധിയുടെ ലംഘനമാണിതെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ 300 ആളുകളുടെ ജോലി പോകുന്നു. 2 CDIT എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ സെക്യൂരിറ്റിയോടുകൂടി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഡാറ്റയാണ് ഊരാളുങ്കലിന് കൊടുക്കാൻ പോകുന്നത്. ഡാറ്റ കച്ചവടത്തിന് ഒരിക്കൽ കൂടെ ഈ സർക്കാർ ശ്രമിക്കുന്നു. ഇതും IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മറ്റൊരു അഴിമതിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശിവശങ്കരൻ ഇല്ലെങ്കിലും അഴിമതിക്ക് ശിവശങ്കരനിലൂടെയുള്ള അഴിമതിക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട IT ഡിപ്പാർട്ട്മെൻറ്റിലെ പല അഴിമതികൾക്കും ഊരാളുങ്കൽ സൊസൈറ്റി പിൻവാതിലൂടെ സ്വാധീനമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷ പാർട്ടി കച്ചവട പാർട്ടിയായി മാറിയെന്നും വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പാർപ്പിട നിർമ്മാണ പദ്ധതി കച്ചവടത്തിൽ മന്ത്രി AC മൊയ്തീൻ പങ്കാളിയാണെന്നും ഗോപാലകൃഷ്ണൻ ആരോപിച്ചു. TCV തൃശൂർ. നന്മണിക്കരയിൽ വീട്ടിൽ നിന്ന് 2450 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ കേസിലെ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇരിങ്ങാലക്കുട എക്സൈസ് വിഭാഗമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയ സ്പിരിറ്റ് ഇരിങ്ങാലക്കുട എക്സൈസ് വിഭാഗത്തിന് കൈമാറി. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ സലീമിനാണ് അന്വേഷണ ചുമതല. കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യും. പഞ്ചാബിൽ ഉൽപ്പാദിപ്പിച്ച സ്പിരിറ്റ് തമിഴ്നാട് കടന്നാണ് നെന്മണിക്കരയിലെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട വീട്ടുടമ രഞ്ജിത്ത്, സഹായികളായ ദയാനന്ദൻ, ജെയിംസ് എന്നിവരെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസമാണ് പിടികൂടിയത്. കേസിൽ നിരവധി പ്രതികളുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഓണം പ്രമാണിച്ച് വ്യാജമദ്യം നിർമ്മിക്കുന്നതിനാണ് സ്പിരിറ്റ് എത്തിച്ചതെന്ന് പ്രതികൾ എക്സൈസിന് മൊഴി നൽകി. ഇവർക്ക് സ്പിരിറ്റ് എത്തിച്ചു നൽകിയ കുറ്റൂർ സ്വദേശിയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വിട്ടുകിട്ടുവാൻ കോടതിയിൽ അപേക്ഷ നൽകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കോവിഡ് പ്രതിരോധത്തിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന പോലീസ് സേനയിലെ അംഗങ്ങൾക്ക് പ്രത്യേക പതക്കം ഏർപ്പെടുത്തി DGP ലോക്നാഥ് ബെഹ്റ ഉത്തരവിറക്കി. റാങ്ക് വ്യത്യാസമില്ലാതെ കണ്ടെയ്ൻമെന്റ് നടപടികളിൽ ഏർപ്പെട്ട പോലീസുകാരെ പ്രചോദിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടാണ് കോവിഡ് പോരാളി എന്ന പേരിൽ പതക്കം. ഇതിനായി കുറഞ്ഞത് 1 മാസമെങ്കിലും കോവിഡ് പ്രതിരോധത്തിൽ ജോലി ചെയ്ത അർഹരായ പോലീസുകാരെ കണ്ടെത്തി നൽകുവാൻ
DGP ജില്ലാ പോലീസ് മേധാവികളോട് ആവശ്യപ്പെട്ടു. കോവിഡ് പ്രതിരോധത്തിൽ അധിക ദൗത്യം ഏൽപ്പിക്കപ്പെട്ടിട്ടും റിസ്ക് അലവൻസ് അടക്കമുള്ള ലഭിക്കാത്തതിൽ സേനയിലുള്ളവർ അമർഷം തണുപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയായിട്ടാണ് നീക്കം. സിനിമാ തിയേറ്ററുകൾ തുറക്കുന്നതിന് വിദഗ്ധ സമിതി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകി. സെപ്റ്റംബറിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സിനിമാ തിയേറ്റർ തുറക്കുന്നതിനുള്ള റിപ്പോർട്ടാണ് വിദഗ്ധ സമിതി കേന്ദ്ര സർക്കാരിന് നൽകിയത്. തിയേറ്ററുകൾ മാത്രമുള്ള സമുച്ചയങ്ങളാകും ആദ്യഘട്ടത്തിൽ തുറക്കുവാൻ അനുവദിക്കുക. മാളുകളിലെ തിയേറ്ററുകൾ ഒന്നാം ഘട്ടത്തിൽ തുറക്കാൻ അനുമതി നൽകിയേക്കില്ല. കർശന ഉപാധികളോടെയാകും തിയേറ്ററുകൾക്ക് പ്രവർത്തനാനുമതി നൽകുക. ഇതിനായി പ്രത്യേക മാർഗരേഖ പുറത്തിറക്കും. മൊത്തം സീറ്റിന്റെ 1/3 മാത്രമേ ആളുകളെ ഇരിക്കാൻ അനുവദിക്കുകയുള്ളൂ. തൃശൂർ KSRTC ഡിപ്പോ തുറക്കുന്നത് വൈകും. ഡിപ്പോയിലെ ഒരു സ്ക്വാഡ് ഇൻസ്പെക്ടർക്ക് കൂടി കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് KSRTC കൂടുതൽ പ്രതിസന്ധിയിലായത്. നിലവിൽ KSRTC ഡിപ്പോയിൽ 4 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് KSRTCയിൽ ഗാർഡിന് ആദ്യം കോവിഡ് സ്ഥിരീകരിച്ചത്. തുടർന്ന് നടന്ന ആന്റിജൻ പരിശോധനയിലാണ് മറ്റ് 3 പേർക്ക് കൂടി കോവിഡ് പോസിറ്റീവായത്. മണ്ണുത്തി പോലീസ് സ്റ്റേഷന് അർഹിച്ച അംഗീകാരമാണ് ലഭിച്ചതെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് KRajan പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടിയ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെത്തി ചീഫ് വിപ്പ് ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ആദരിച്ചു. ശക്തൻ പച്ചക്കറി മാർക്കറ്റ് അടച്ചിട്ട് 24 ദിവസം പിന്നിടുന്നു. മാർക്കറ്റിലുള്ള ചുമട്ടുകാരന് കോവിഡ് ബാധിച്ചതോടെയാണ് മാർക്കറ്റ് അടച്ചത്. സമ്പർക്കത്തിലൂടെ ഇവിടെ നിരവധി പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആന്റിജൻ പരിശോധനയിലൂടെ 2 ഡസനിലധികം ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ശക്തൻ മാർക്കറ്റ് തുറക്കുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. പോലീസിന്റെ നേതൃത്വത്തിൽ മാർക്കറ്റിലെ കടകൾക്ക് നമ്പറിട്ടിരുന്നു. നിയന്ത്രണങ്ങളോടെ മാർക്കറ്റ് തുറക്കാൻ അനുവദിക്കുമെന്നായിരുന്നു വ്യാപാരികളുടെ പ്രതീക്ഷ. കച്ചവടക്കാരുടെ പട്ടിക നൽകുവാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നു. പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന പശ്ചാത്തലത്തിൽ മാത്രമേ മാർക്കറ്റ് തുറക്കാൻ അനുവദിക്കേണ്ടതുള്ളൂ എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. ഗുരുവായൂർ പഞ്ചാരമുക്ക് റോഡിലെ കുഴികൾ അപകട കെണിയൊരുക്കുന്നു. ഗുരുവായൂരിൽ നിന്ന് ചാവക്കാട്, പാവറട്ടി എന്നിവിടങ്ങളിലേക്കുള്ള എളുപ്പമാർഗമായ പഞ്ചാരമുക്ക് റോഡിൽ ചെറുതും വലുതുമായ 100 കുഴികളാണുള്ളത്. കഴിഞ്ഞ വർഷം റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുഷ്കരമായതിനെ തുടർന്ന് നാട്ടുകാർ പ്രക്ഷോഭം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് അറ്റകുറ്റപ്പണി നടത്തിയ റോഡാണ് മഴ കനത്തതോടെ വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞത്. പെരുന്തട്ട ശിവക്ഷേത്രത്തിന് സമീപം വൻ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഈ മേഖലയിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. വലിയ വാഹനങ്ങൾ കുഴികളിൽ ചാടി കേടുപാടുകൾ സംഭവിക്കുന്നതും സ്ഥിരം കാഴ്ചയാണ്. തിരക്കേറിയ റോഡ് പൊട്ടിപ്പൊളിഞ്ഞതിനാൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ്. കുഴികളിൽ വീഴാതിരിക്കാൻ വാഹനങ്ങൾ റോഡിൽ നിന്ന് ഇറക്കിയെടുക്കുന്നത് വീതി കുറഞ്ഞ ഈ മേഖലയിലൂടെയുള്ള കാൽനട യാത്രികരെയും അപകടത്തിൽപ്പെടാൻ ഇടയാക്കുന്നു. അശാസ്ത്രീയമായ പണിയാണ് റോഡ് പൊട്ടിപ്പൊളിയാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. റോഡിലെ കുഴികൾ നികത്താൻ എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണം എന്ന ആവശ്യം ശക്തമാണ്. വിയ്യൂർ ജയിൽ പെട്രോൾ പമ്പിലെ ബാത്റൂമിൽ കഞ്ചാവ് ഒളിപ്പിച്ചുവെച്ച 2 പേരെ വിയ്യൂർ പോലീസ്, അറസ്റ്റ് ചെയ്തു. മൂർക്കനാട് സ്വദേശി അതുൽ, കാറളം സ്വദേശി ജിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രി പെട്രോൾ അടിക്കാനെത്തിയ യുവാക്കൾ ബാത്റൂമിൽ കഞ്ചാവ് ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു. ജയിൽ ഗാർഡുമാർ വിവരം നൽകിയതിനെ തുടർന്ന് പോലീസെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തന്റെ കണ്ണീരൊപ്പുകയും നെഞ്ചോട് ചേർക്കുകയും ചെയ്ത SP ബാലസുബ്രഹ്മണ്യം എന്ന മഹാഗായകൻ കോവിഡിൽ നിന്നും മുക്തനായി ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന പ്രാർത്ഥനയുമായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മനീഷ എന്ന ഗായിക. മാസങ്ങൾക്ക് മുമ്പ് തൃശൂരിൽ നടന്ന ചേതനോത്സവത്തിൽ SP ബാലസുബ്രഹ്മണ്യത്തിനൊപ്പം വേദി പങ്കിടാനായതിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെ അവിസ്മരണീയ അനുഭവം നെഞ്ചേറ്റാനായതിൻ്റെയും ഓർമ്മകളാണ് ഈ കലാകാരിക്ക് പങ്കുവയ്ക്കാനുള്ളത്. സ്വന്തം നാട്ടിൽ SP ബാലസുബ്രഹ്മണ്യത്തിനൊപ്പം മലരെ മൗനമായ എന്ന ഗാനം പാടാൻ ഭാഗ്യം ലഭിച്ചതിൻ്റെ ആഹ്ലാദം കണ്ണീരായി മാറിയപ്പോൾ തൻ്റെ കണ്ണീരൊപ്പുകയും നെഞ്ചോട് ചേർക്കുകയും ചെയ്ത അനുഭവം ഒരു ജന്മസുഹൃതമാണെന്ന് ഇവർ ഓർമ്മിക്കുന്നു. ഒരുപാട് അവഹേളനങ്ങളും ഒരുപാട് ഒഴിച്ചു മാറ്റി നിർത്തപ്പെടലുകളും ഒക്കെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് അതൊക്കെ അങ്ങോട്ട് ഓടി വന്നു. അപ്പോൾ അത്രയും വലിയ ഒരു ഗായകൻ എന്നെ സപ്പോർട്ട് ചെയ്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ദൈവം തന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് തന്നെ പറയേണ്ടി വരും.
കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന എസ് പി ബാലസുബ്രഹ്മണ്യം എത്രയും വേഗം ജീവിതത്തിലേക്ക് തിരികെ എത്താനായുള്ള പ്രാർത്ഥനയാണ് ഇവരുടെ മനസ്സ് നിറയെ. സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുന്ന വാർത്തകൾ സത്യം പറഞ്ഞാൽ വലിയ ആശ്വാസമാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെപ്പോലെ ഞാനും പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ എത്രയോ പാട്ടുകൾ നമുക്ക് ഇനിയും കേൾക്കാനുണ്ടല്ലേ. ബാക്കി നിരവധി വേദികളിൽ നിന്നും പല കാരണങ്ങളാൽ ഒഴിവാക്കപ്പെട്ടതിൻ്റെ കയ്പ് തീണ്ടിയ അനുഭവങ്ങളിൽ നിന്നും തനിക്ക് സാന്ത്വനം പകർന്ന മഹാഗായകന്റെ ശബ്ദം വീണ്ടും സംഗീതവേദികളിൽ മുടങ്ങിക്കേൾക്കാൻ ലോകമെങ്ങുമുള്ള സംഗീത പ്രേമികൾക്കൊപ്പം കാത്തിരിക്കുകയാണ് ഇവർ. വണിയമ്പാറയിൽ വീണ്ടും കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചു. തുടർച്ചയായ രണ്ടാം ദിവസമാണ് വണിയമ്പാറയിൽ കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചത്. പെരുമാട്ടിക്കുന്നേൽ സോനു, തോമസ് കൊളഞ്ഞൂർ എന്നിവരുടെ പറമ്പിലാണ് കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസവും ഇവരുടെ പറമ്പിൽ കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. കഴിഞ്ഞ മൂന്നാഴ്ചയ്ക്കിടെ ആറാം തവണയാണ് മേഖലയിൽ കാട്ടാനിറങ്ങി കൃഷി നശിപ്പിക്കുന്നത്. ജനവാസ മേഖലയോട് ചേർന്നുള്ള ഭാഗങ്ങളിലേക്ക് കാട്ടാന എത്തുന്നത് പ്രദേശവാസികൾക്ക് ഭീഷണിയായിട്ടുണ്ട്. കാട്ടാനശല്യം രൂക്ഷമായ ഭാഗങ്ങളിൽ കൂടുതൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനും തകരാറിലായ ഫെൻസിംഗ് പുനഃസ്ഥാപിക്കുന്നതിനും നടപടിയെടുക്കുവാൻ പഞ്ചായത്ത് തല യോഗത്തിൽ തീരുമാനമായിരുന്നുവെങ്കിലും തുടർ നടപടികൾ വൈകുകയാണ്. ഇടവേള. നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. കേരളത്തിലെ എല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ IoT സർവീസുകൾ നിരവധി, IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട്സ്, കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ്. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തകളിലേക്ക്. ഓർമ്മകളുടെ അവശിഷ്ടമായി വലപ്പാട് ബീച്ച് കസ്തൂർബ കേന്ദ്രം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമമെന്ന ലക്ഷ്യത്തോടെ തുടങ്ങിവെച്ചതാണ് കസ്തൂർബ കേന്ദ്രം. വലപ്പാട് ബീച്ചിലെ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ നാട്ടുകാർ മുൻകൈയെടുത്ത് നൽകിയ സ്ഥലത്താണ് ഇൻഡോർ കേന്ദ്രമായുള്ള കസ്തൂർബ കേന്ദ്രം. 6 പതിറ്റാണ്ടുകൾക്ക് മുൻപ് നാട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള അഭയ കേന്ദ്രമായിരുന്നു ഇത്. അക്കാലങ്ങളിൽ വലപ്പാട് ആശുപത്രി ഉണ്ടായിരുന്നെങ്കിലും പ്രദേശവാസികൾ ആശ്രയിച്ചിരുന്നത് കസ്തൂർബ കേന്ദ്രത്തെയായിരുന്നു. പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വന്നാലും മുറിവുകൾ സംഭവിച്ചാലും മരുന്നിനായി നാട്ടുകാർ ആശ്രയിച്ചത് ഇവിടെയായിരുന്നു. അന്നാളുകളിൽ ഇവിടെ സേവനം ചെയ്തിരുന്ന നഴ്സ് പ്രസവ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിരുന്നതായി 75-കാരനായ ശിവരാമൻ തറയിൽ ഓർമ്മിക്കുന്നു. പിന്നീട് ഈ സ്ഥലം വിൽക്കാൻ ശ്രമം നടന്നെങ്കിലും നാട്ടുകാർ സമ്മതിച്ചില്ല. പഞ്ചായത്ത് ഏറ്റെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും അതും നടന്നില്ല. നിലവിൽ മേൽക്കൂരയെല്ലാം നിലംപൊത്തി. ദ്രവിച്ചടർന്ന വാതിലും ജനലുകളും ചുമരും മാത്രമായി കസ്തൂർബ കേന്ദ്രത്തിന്റെ അവശേഷിക്കുന്ന മുഖം. ഒരു കാലത്ത് നാടിന്റെ മുഖമുദ്രയായിരുന്ന കസ്തൂർബ കേന്ദ്രത്തിന് പുതിയ മുഖം നൽകാൻ ജനപ്രതിനിധികൾ മുൻകൈയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തൃപ്രയാർ. തൃശൂർ ശക്തൻ നഗറിൽ OWC പ്ലാന്റിലെ മാലിന്യ സംസ്കരണം സ്തംഭിച്ചു. മാലിന്യം കുമിഞ്ഞുകൂടിയതുമൂലം ജനജീവിതം ദുസ്സഹമായതായി പ്രതിപക്ഷ നേതാവ് രാജൻ ജയപല്ലൻ പറഞ്ഞു. മാലിന്യ സംസ്കരണം സ്തംഭിപ്പിച്ച കോർപ്പറേഷൻ അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് സമരം നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. സ്വർണവിലയിൽ ഇടിവ്. സ്വർണ ഗ്രാമിന് 100 രൂപ കുറഞ്ഞ് 4,930 രൂപയായി. പവന് 800 രൂപ കുറഞ്ഞ് 39,440 രൂപയാണ് ഇന്നത്തെ വില. ഇന്നലെ പവന് 1,040 രൂപ കൂടിയിരുന്നു. സ്വർണവില പവന് 42,000 രൂപ നിലവാരത്തിലേക്ക് ഉയർന്നതിന് ശേഷം വലിയ തോതിലാണ് വിലമാറ്റം പ്രകടമാകുന്നത്. നിക്ഷേപകർ ലാഭമെടുക്കുന്നതും തിരിച്ച് നിക്ഷേപം നടത്തുന്നതുമാണ് വില മാറ്റത്തിന് പ്രധാന കാരണം. വാണിജ്യം. ഇരുപത്താറ് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മിഖായേൽ ഗ്രൂപ്പിന് കീഴിലുള്ള മിഖായേൽ ക്യാപിറ്റലൈസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ 4 ബ്രാഞ്ചുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. വാടാനപ്പള്ളി, ഒല്ലൂർ, ചാലക്കുടി, ഗുരുവായൂർ എന്നിവിടങ്ങളിലാണ് പുതിയ ബ്രാഞ്ചുകൾ തുറന്നത്. റിസർവ് ബാങ്ക് അംഗീകാരത്തോടെയുള്ള മിഖായേൽ ക്യാപിറ്റലൈസ് പ്രൈവറ്റ് ലിമിറ്റഡിന്
കുന്നംകുളം, കേച്ചേരി, ചൊവ്വന്നൂർ, പെരുമ്പിലാവ്, വയലത്തൂർ, കൊച്ചന്നൂർ എന്നിവിടങ്ങളിലാണ് മറ്റു ബ്രാഞ്ചുകളുള്ളത്. മിതമായ നിരക്കിൽ ഗോൾഡ് ലോൺ, ബിസിനസ് ലോൺ, വെഹിക്കിൾ ലോൺ തുടങ്ങി ധനകാര്യ മേഖലയിലെ എല്ലാവിധ പണമിടപാട് സൗകര്യങ്ങളും മിഖയിൽ ക്യാപിറ്റലൈസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ലഭ്യമാണ്. ഗുരുവായൂരിലെ ബ്രാഞ്ച് നടൻ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി, നെന്മാറ, കൊല്ലങ്കോട്, കൊടുവായൂർ എന്നിവിടങ്ങളിലായി ഉടൻ തന്നെ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ധനേഷ്, ചെയർമാൻ ബാബു ജോസ്, ബിസിനസ് ഹെഡ് എൻ എസ് മധു എന്നിവർ അറിയിച്ചു. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. കരിവന്നൂർ പുഴയിൽ നീർനായക്കൂട്ടത്തെ കണ്ടെത്തി. കരിവന്നൂർ ബംഗ്ലാവിന് സമീപം ദുർഗാനഗർ ഭാഗത്തെ പുഴയിലാണ് 20 നീർനായക്കൂട്ടത്തെ കണ്ടെത്തിയത്. സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ പീഡന കേസുകൾ വർദ്ധിച്ചിട്ടും പ്രതികളെ സഹായിക്കുന്ന സമീപനമാണ് സർക്കാരിന്റേതെന്ന് ടി എൻ പ്രതാപൻ എം പി. യു ഡി എഫ് വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പെണ്ണൊപ്പുകൾ എന്ന സമരപരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൃശൂർ അതിരൂപതയിൽ കോവിഡ് ബാധിച്ച് മരിച്ച വ്യക്തിയുടെ മൃതദേഹം ക്രിസ്തീയ തിരുകർമ്മങ്ങളോടെ ദഹിപ്പിച്ചു. തൃശൂർ അതിരൂപതയിൽ പനമുക്ക് ഇടവകാംഗമായ കോവിഡ് ബാധിച്ച് മരിച്ച മേരി ഫ്രാൻസിസിന്റെ മൃതശരീരമാണ് ക്രൈസ്തവ ആചാരപ്രകാരം ദഹിപ്പിച്ചത്. എടക്കഴിയൂരിൽ കോഴിക്കടകളിൽ മോഷണം, 3 കടകളുടെ പൂട്ടുപൊളിച്ച് പണം കവർന്നു. വരവൂർ പഞ്ചായത്തിന്റെ വികസന പദ്ധതിയായ വ്യവസായ പാർക്ക് നിർമ്മാണ പ്രവൃത്തി വിലയിരുത്തുന്നതിന് യു ആർ പ്രദീപ് എം എൽ എ സ്ഥലം സന്ദർശിച്ചു. ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാൻ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഗോപകുമാറിന് എം എൽ എ നിർദ്ദേശം നൽകി. പിങ്ക് കാർഡുകൾക്കുള്ള ഓണക്കിറ്റ് വിതരണം വ്യാഴാഴ്ച ആരംഭിക്കും. 0 അവസാനിക്കുന്ന കാർഡുടമകൾക്കാണ് വ്യാഴാഴ്ച കിറ്റ് ലഭിക്കുക. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ പട്ടിണി സമരം നടത്തി. സമരം യൂണിയൻ ജനറൽ സെക്രട്ടറി വി എ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ മാങ്കുറ്റിപ്പാടത്ത് ആധുനിക സൌകര്യങ്ങളോടെ നിർമ്മിക്കുന്ന ഗ്യാസ് ക്രിമിറ്റോറിയത്തിന് ശിലാസ്ഥാപനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് പി സി സുബ്രൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. നെല്ലായി തൂപ്പങ്കാവ് തോട്ടിലെ വെള്ളം നിറം മാറി ഒഴുകിയത് ആശങ്ക സൃഷ്ടിച്ചു. പറപ്പുകര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരെത്തി വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. നെല്ലായി ആലത്തൂരിൽ വീടിന്റെ അടുക്കളയിൽ കയറി അതിക്രമം കാണിച്ച സാമൂഹ്യ വിരുദ്ധർ ഗ്യാസ് തുറന്നുവിട്ട് വീട്ടുകാരെ അപായപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി. ആലത്തൂർ വടാശ്ശേരി ചന്ദ്രശേഖരന്റെ വീട്ടിലാണ് അക്രമം നടന്നത്. ആമ്പല്ലൂരിൽ സ്വകാര്യ വ്യക്തിക്ക് അളകപ്പനഗർ പഞ്ചായത്ത് ഭൂമി കൈമാറിയതിൽ അഴിമതിയുണ്ടെന്ന ആരോപണവുമായി എൽ ഡി എഫ്. 20 കേസ് നടത്തി കുടിയൊഴിപ്പിച്ച സ്ഥലമാണ് യു ഡി എഫ് ഭരണസമിതി തുച്ഛമായ മാസവാടകയ്ക്ക് സ്വകാര്യ വ്യക്തിക്ക് കൈമാറിയതെന്ന് എൽ ഡി എഫ് ആരോപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് 2333 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പ്രതിദിനം കോവിഡ് കേസുകൾ 2000 കടക്കുന്നത് ഇതാദ്യം. സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 50,000 കടന്നു. കോവിഡ് രോഗികളുടെ ഫോൺ വിളി വിശദാംശങ്ങൾ പോലീസ് ശേഖരിക്കില്ലെന്ന് ഹൈക്കോടതിയിൽ സർക്കാരിന്റെ വിശദീകരണം. ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് 97 പേർക്ക്. 28 പേർക്ക് രോഗമുക്തി. രോഗബാധിതരുടെ എണ്ണം കുറയാതെ അമല ക്ലസ്റ്റർ. തൃശൂർ നഗരപരിധിയിൽ രോഗികളുടെ എണ്ണം കൂടുന്നതിൽ ആശങ്ക. ഓണാഘോഷം വീടുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി. പൂക്കളമിടാൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കൾ ഉപയോഗിക്കരുത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ തട്ടിപ്പ് ആസൂത്രിതമെന്ന് അനിലക്കര എം എൽ എ. ലൈഫ് ഭവന പദ്ധതി നിർമ്മാണ ഉപകരാർ പുറത്തുവിടണമെന്നും എം എൽ എ. മന്ത്രി മൊയ്തീൻ രാജിവെച്ച് അന്വേഷണം നേരിടണമെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്. അഴീക്കോട് മുനമ്പം ജങ്കാർ ഫെറിയിലെ ഊന്നുകുറ്റി നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക്. ജങ്കാർ വീണ്ടും അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നതിൽ നാട്ടുകാരിൽ ആശങ്കയ്ക്കിടയാക്കുന്നു. വൻ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാർ വീണ്ടും ഡാറ്റ കച്ചവടം നടത്തുകയാണെന്ന് ബി ജെ പി വക്താവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. ഡാറ്റ കച്ചവടം വഴി 12 അഴിമതിക്കാണ് സർക്കാർ വഴിയൊരുക്കിയതെന്നും ഗോപാലകൃഷ്ണൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ ജ്വല്ലേഴ്സ്, മുഹൂർത്ത് അറ്റ് ഹോം. നിങ്ങളുടെ ഏറ്റവും സ്വന്തം സന്തോഷങ്ങൾക്ക്.